വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം, 11:31-34 വരെയുള്ള വചനങ്ങൾ. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സഹോദരരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ. വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്കേ ഉപകരിക്കുകയുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്തിക്കൊള്ളാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:31-35 വരെയുള്ള വാക്യങ്ങൾ. കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ. വേറൊരുപമ അവൻ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്ക വിധം മരമായി തീരുന്നു. മറ്റൊരുപമ അവൻ അവരോട് അരുളി ചെയ്തു, മൂന്നിടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനകൂട്ടത്തോട് അരുളി ചെയ്തത്. ഉപമകളിലൂടെ അല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും, ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.